വിദ്യാർത്ഥികൾക്കും വേദാസിന്റെ NMMS ഓൺലൈൻ ക്ലാസുകളിലേക്ക് സ്വാഗതം. അപ്പോൾ NMMS എക്സാം എന്നാൽ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ടുള്ള ഒരു മത്സര പരീക്ഷയാണ്. അപ്പോൾ അതിൽ നിന്നും അടിസ്ഥാന ശാസ്ത്രം എന്ന വിഭാഗത്തിൽ നിന്നും ഏകദേശം 35 ഓളം ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ നമുക്കിന്ന് ജീവശാസ്ത്രം അഥവാ ബയോളജി വിഭാഗത്തിൽ പെടുന്ന ഏതാനും ചില പോർഷൻസ് പരിചയപ്പെടാം. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പോർഷനാണ് ദന്തങ്ങൾ അഥവാ തീത്ത്. മനുഷ്യരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗമാണ് ഏത്, തീത്ത് അഥവാ നമ്മുടെ പല്ലുകൾ. ഈ പല്ലുകളെ പറ്റിയും പല്ലുകളിലെ ചില സവിശേഷതകളും അതിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പല്ലിന്റെ അടിസ്ഥാന ഘടനയാണ്. നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ എന്താണ് ഏഴാം ക്ലാസ്സിലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എന്താണ് പല്ലിന്റെ ഘടന വളരെ ലളിതമായി പഠിക്കാനുണ്ട്. നമുക്ക് ആ ഘടന ആദ്യം എന്ത് ചർച്ച ചെയ്യാം. അപ്പൊ പല്ലിന്റെ ഘടന നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഏകദേശം ഇതാണ് എന്ത് ചെയ്യുന്നത്, പല്ലിന്റെ ഏകദേശ ഘടന കാണാൻ കഴിയുന്നത്. ഈ ഘടനയിൽ നമുക്ക് നോക്കുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള പല്ലിന്റെ ഒരു ഭാഗമുണ്ട്, എന്നിട്ട് നമുക്ക് പുറമേ കാണാൻ കഴിയുന്ന പല്ലിന്റെ ഭാഗമുണ്ട്. ഇനി മറ്റു ഭാഗം എന്താണ് നമ്മുടെ പല്ലിനെ എന്താണ് മോണയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന പല്ലിന്റെ മറ്റൊരു ഭാഗവും പല്ലിൽ പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ നമുക്ക് പറയാം പല്ലിന്റെ എന്താണ് ഏകദേശം നമുക്ക് വിസിബിൾ ആയി ഇത്ര ഭാഗം നമുക്ക് എന്താണ് വിസിബിൾ ആയി നമുക്ക് കാണാൻ കഴിയുന്ന പല്ലിന്റെ ഈ ഭാഗമാണെന്ത് മോണയ്ക്ക് മുകളിലുള്ള പാർട്ട് എന്താണ് മോണയ്ക്ക് മുകളിലുള്ള ഭാഗം അതാ ദ അപ്പർ പാർട്ട് ഓഫ് ദ ടീത്ത് എന്നാണ് അത് അപ്പർ പാർട്ട് ഓഫ് ദ ടീത്ത് എന്നാണ് മോണയ്ക്ക് മുകളിലുള്ള ഭാഗം. ഓക്കെ എന്താണ് ഈ നെക്സ്റ്റ് പാർട്ട് ഏതാണ് മോണയ്ക്ക് താഴെയുള്ള ഭാഗം മോണയ്ക്ക് എന്താണ് താഴെയുള്ള ഭാഗമാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. എന്താണ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ പല്ല് മോണയിൽ നമ്മുടെ എന്താണ് മോണയിൽ ഉറപ്പിച്ചിരിക്കുന്ന നമ്മുടെ ജോസില് ഉറപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് മോണയ്ക്ക് താഴെയുള്ള ഭാഗം ദ പാർട്ട് ബിലോ ദ ജോ പാർട്ട് ബിലോ ദ ജോ. ഓക്കെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഭാഗം നമുക്കറിയാം പല്ലാണ് നമ്മുടെ മനുഷ്യരത്തിലെ വളരെ കാഠിന്യമേറിയ ഭാഗമാണ് പല്ല്. ഈ പല്ലിന്റെ കാഠിന്യത്തിന് കാരണം എന്താണ്, പല്ലിന്റെ കാഠിന്യത്തിന് കാരണം പല്ലിന്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഒരു പാളിയാണ്. ആ പാളി നിർമ്മിച്ചിരിക്കുന്നത് ഇനാമൽ എന്ന വളരെ കാഠിന്യമേറിയ ഒരു വസ്തു കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്, പല്ലിന്റെ ഏറ്റവും പുറമേയുള്ള പാളി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ നമുക്ക് അതുകൊണ്ട് എന്നാണ് നമുക്ക് ചിത്രീകരണത്തിൽ ഉൾപ്പെടുത്താം. എന്താണ് പല്ലിന്റെ ഏറ്റവും പുറമേ കാണുന്ന ഈ പാളിയാണ് നമ്മൾ ചിത്രീകരണം വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പല്ലിനെ ഘടനയെടുത്താൽ പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങൾ, ഏറ്റവും പുറമേ കാണപ്പെടുന്ന പല്ലിന് നല്ല ബലം നൽകുന്ന ഭാഗമാണ് ഇനാമൽ എന്ന ഭാഗം, രണ്ടാമത്തെ എന്താണ് നമുക്ക് ഫിസിബിൾ ആയിട്ടുള്ള പല്ലിന്റെ പാർട്ട് നമുക്ക് പുറമേ കാണാൻ കഴിയുന്ന പല്ലിന്റെ ഭാഗമാണ് മോണയ്ക്ക് മുകളിലുള്ള ഭാഗം, രണ്ടാമത്തെ ഭാഗം ഏതാണ് മോണയ്ക്ക് താഴെയുള്ള ഭാഗം എന്താണ് മോണയ്ക്ക് താഴെയായി കാണപ്പെടുന്ന പല്ലിന്റെ ഭാഗം. ഓക്കെ അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ മൂന്ന് പാർട്ട് നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ നമ്മൾ പറഞ്ഞു പല്ലാണ് മനുഷ്യരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ കാഠിന്യമേറിയ ഭാഗം പല്ലാണെങ്കിൽ കൂടി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പെട്ടെന്ന് കേടുവരുന്ന ഭാഗവും ഏതാണ്, നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പല്ലാണ്. അപ്പോൾ എങ്ങനെയാണ് പല്ലിന് കേടുവരുന്നത്, അല്ലെങ്കിൽ പല്ല് നശിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ദന്തക്ഷയം അഥവാ ടീത്ത് ഡീകേ. എന്താണ് ദന്തക്ഷയം അഥവാ ടീത്ത് ഡീകേ? അപ്പൊ എങ്ങനെയാണ് ദന്തക്ഷയം സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം പല്ലിലെ പ്രധാന ഘടകം കാൽഷ്യമാണ്. ഈ കാൽഷ്യം ആസിഡുമായിട്ട് പ്രവർത്തിച്ച് വളരെ വേഗം നശിക്കുന്ന ഒരു പദാർത്ഥമാണ് എന്താണ് കാൽഷ്യം എന്നത്. അപ്പോൾ ഈ കാൽഷ്യത്തിന്റെ അളവ് നമ്മുടെ പല്ലുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇവ ആസിഡുമായിട്ട് പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ പല്ല് നശിക്കുന്നു. ഇനി എങ്ങനെയാണ് പല്ല് ആസിഡിന്റെ അംശം എത്തുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ വായില് ധാരാളം സൂക്ഷ്മജീവികൾ ബാക്ടീരിയ പോലുള്ള ധാരാളം സൂക്ഷ്മജീവികൾ എവിടെ ഉണ്ട്, നമ്മുടെ വായിൽ കാണപ്പെടുന്നു. ഈ സൂക്ഷ്മജീവികൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വായിലുള്ള എന്താണ് ധാരാളം വേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആഹാര അവശിഷ്ടങ്ങൾ നമ്മുടെ വായിൽ കാണപ്പെടുന്നു. ഈ ആഹാര അവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നു. ഇങ്ങനെ ആഹാരം കണ്ടെത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, ഇവയിലെ ഇവയുടെ ആഹാര ദഹന പ്രക്രിയയുടെ ഫലമായിട്ട് ഇവ എന്ത് ചെയ്യുന്നു, ചില വേസ്റ്റ് പ്രോഡക്ട്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മുടെ വായിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ പ്രധാനമായിട്ടും നമ്മുടെ വായിൽ ബാക്ടീരിയാസോ അല്ലെങ്കിൽ സൂക്ഷ്മജീവികളോ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ലാക്റ്റിക് ആസിഡ്. എന്താണ് ലാക്റ്റിക് ആസിഡ്? അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ വായിലുള്ള പല്ല് കാൽഷ്യം കൊണ്ട് നിർമ്മിതമായ ഒരു പദാർത്ഥമാണ്. കാൽഷ്യം ആസിഡുമായി പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നു, വളരെ വേഗം നശിച്ചു പോകുന്ന ഒരു പദാർത്ഥമാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ വായില് ബാക്ടീരിയയുടെ പ്രവർത്തനപരമായിട്ട് എന്താസുണ്ടായി, ലാക്റ്റിക് ആസിഡ് ഉണ്ടായി. നമ്മൾ പറഞ്ഞു ഈ ലാക്റ്റിക് ആസിഡ് എന്ത് ചെയ്യുന്നു, നമ്മുടെ വായിലുള്ള എന്താണ് കാൽഷ്യം അടങ്ങിയ നമ്മുടെ പല്ലുകളുടെ നാശത്തിന് കാരണമാകുന്നു. ഈ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് ദന്തക്ഷയം അഥവാ ടീത്ത് ഡീകേ എന്നത്.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ തുടക്കത്തിൽ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്നാമത്തേത് പല്ലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെല്ലാമാണ്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു, ഏറ്റവും പുറമെ കാണപ്പെടുന്ന പാളിയാണ് ഇനാമൽ, അതിന് താഴെയായിട്ട് കാണപ്പെടുന്ന പാളി അല്ലെങ്കിൽ നമ്മുടെ വിസിബിൾ ആയിട്ട് നമ്മൾ കാണാൻ കഴിയുന്ന പല്ലിന്റെ ഭാഗം, മറ്റേ നമ്മൾ എന്ത് പറയാം, മോണയ്ക്ക് മുകളിലുള്ള ഭാഗം. രണ്ടാമത്തെ ഭാഗം ഏതാണ്, നമ്മുടെ പല്ലിനെ മോണയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം, അതിനറിയപ്പെടുന്ന പേരാണ് മോണയ്ക്ക് താഴെയുള്ള ഭാഗം. നമുക്കിനി എന്ത് പറഞ്ഞു, എന്താണ് ദന്തക്ഷയം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട പോയിന്റ് ആണ് പാൽപ്പല്ലുകൾ. എന്താണ് പാൽപ്പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത്? നമുക്കറിയാം കൊച്ചുകുട്ടികളിൽ എന്തിനുണ്ട്, അവരുടെ പല്ലുകൾ കൊഴിഞ്ഞതിന് ശേഷം പിന്നീട് പുതിയ പല്ലുകൾ പൊടിച്ചു വരാറുണ്ട്. അപ്പോൾ ഇവയ്ക്ക് എന്താണ്, ഇവയ്ക്ക് ഏകദേശം കുട്ടികൾ 6 മാസം പ്രായമാകുമ്പോൾ, എന്താണ് 6 മാസം പ്രായമാകുമ്പോൾ എന്തുണ്ടായിത്തുടങ്ങുന്നു, കുട്ടികളിൽ ചെറിയ പല്ലുകളുണ്ടാകുന്നു. അങ്ങനെ ആദ്യമായിട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന പല്ലുകളെ അറിയപ്പെടുന്ന പേരാണ് മിൽക്ക് ടീത്തുകൾ അഥവാ പാൽപ്പല്ലുകൾ. അപ്പോൾ ഈ പാൽപ്പല്ലുകൾ ഏകദേശം 6 വയസ്സ് അല്ലെങ്കിൽ 5 മുതൽ 6 വയസ്സ് പ്രായമാകുമ്പോൾ ഒരു കുട്ടിയിലെ ഏകദേശം 20 മിൽക്ക് ടീത്ത് അഥവാ 20 പാൽപ്പല്ലുകൾ ഉണ്ടാകുന്നു. അപ്പോൾ 20 പാൽപ്പല്ലുകൾ എന്ത് ചെയ്യുന്നു, ഒരു കുട്ടിയിൽ 5 മുതൽ 6 വയസ്സിനിടയിൽ ഏകദേശം 20 പാൽപ്പല്ലുകൾ ഉണ്ടാകുന്നു. 20 പാൽപ്പല്ലുകൾ എങ്ങനെയാണ്, മുകളിലത്തെ വരിയില് മുകളിലത്തെ ജോയില് അല്ലെങ്കിൽ മുകളിലത്തെ മോണയില് ഏകദേശം 10 താഴത്തെ മോണയിൽ എത്രയാണ്, 10 ഉൾപ്പെടെ ടോട്ടല് 20 പാൽപ്പല്ലുകൾ എന്ത് ചെയ്യുന്നു, മനുഷ്യശരീരത്തില് അല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്നു. അപ്പോൾ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്, 20. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്, 20. അപ്പോൾ ഈ പാൽപ്പല്ലുകൾ എന്ത് ചെയ്യുന്നു, ഏകദേശം 6 വയസ്സിന് ശേഷം 6 വയസ്സിന് എന്ത് ചെയ്യുന്നു, ഈ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു തുടങ്ങുന്നു. ഈ പാൽപ്പല്ലുകൾ എന്ത് ചെയ്യുന്നു, അവ കൊഴിഞ്ഞു തുടങ്ങുന്നു. ഇനി അവയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവയെ എന്ത് ചെയ്യുന്നു, മാറ്റി അവയ്ക്ക് പകരം എന്ത് ചെയ്യുന്നു, പുതിയ തരം പല്ലുകൾ ഉണ്ടാകുന്നു. അത്തരം പല്ലുകൾ അറിയപ്പെടുന്ന പേരാണ് സ്ഥിരദന്തങ്ങൾ അഥവാ പെർമനന്റ് ടീത്ത്. ഇവയുടെ പേര് പോലെ തന്നെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവ ഇവയ്ക്ക് ഇവയെ പിന്നീട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാല് എന്തെങ്കിലും സാഹചര്യത്തില് ഇവ ഒടിഞ്ഞു പോവുകയോ ഇളകി പോവുകയോ ചെയ്താല് പുതിയ പല്ലുകൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ മുളച്ചു വരുന്നില്ല. അപ്പോൾ പാൽപ്പല്ലുകൾക്ക് ശേഷം ഉണ്ടാകുന്ന പല്ലുകൾ എന്ത്, സ്ഥിരദന്തങ്ങൾ അഥവാ പെർമനന്റ് ടീത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്, പല്ലിന്റെ ഘടന പറഞ്ഞു, ദന്തക്ഷയം എന്താണെന്ന് പറഞ്ഞു, നെക്സ്റ്റ് ടോപ്പിക് അതായിരുന്നു പാൽപ്പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത് എണ്ണം എത്രയാണ്, 20. നെക്സ്റ്റ് ഒരു ചോദ്യം നമ്മൾ പറഞ്ഞു, സ്ഥിരദന്തങ്ങൾ എത്രയാണ്, നമ്മുടെ മനുഷ്യരീരത്തില് സ്ഥിരമായി കാണപ്പെടുന്ന, അവ ഒടിഞ്ഞു പോയാലോ പൊഴിഞ്ഞു പോയാലോ പുതുതായിട്ട് ഉണ്ടാകാത്ത പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ. അപ്പോൾ ഈ സ്ഥിരദന്തങ്ങൾ എത്ര എണ്ണമുണ്ട്, മനുഷ്യരീരത്തില് സ്ഥിരദന്തങ്ങളുടെ എണ്ണം എന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. കാരണം അവിടെ ചോദ്യം രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം എന്ന് ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാല് പ്രായപൂർത്തിയായ വ്യക്തികളിൽ എത്ര പല്ലുകൾ ഉണ്ടായിരിക്കും, പ്രായപൂർത്തിയായ വ്യക്തികളിൽ എത്ര സ്ഥിര ദന്തങ്ങൾ പെർമനന്റ് ടീത്ത്സ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ 32. അപ്പൊ എന്താണ് പ്രായപൂർത്തിയായ വ്യക്തികളിലെ പല്ലുകളുടെ എണ്ണം എത്രയാണ്, 32. എന്നാൽ അവിടെ മറ്റൊരു ചോദ്യം കുട്ടികളിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്, കുട്ടികളിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ 32 എത്ര കുറയ്ക്കണം, 4 പല്ലുകള് കുറച്ച് 28 അവിടത്തെ ആൻസർ, 28 അവിടത്തെ ആൻസർ. അപ്പൊ എന്തുകൊണ്ട് അവിടെ 4 പല്ലുകളുടെ കുറവ്, കുട്ടികളില് മുതിർന്നവരെ അപേക്ഷിച്ച് 4 പല്ലുകൾ കുറഞ്ഞു എന്ന് ചോദിച്ചാല് മനുഷ്യരീരത്തിൽ 4 പല്ലുകൾ എന്താണ്, മനുഷ്യരീരത്തില് 4 പല്ലുകൾ പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, അവ മുളച്ചു വരാറുള്ളൂ. അത്തരം പല്ലുകളെ അറിയപ്പെടുന്ന പേരാണ് വിവേകദന്തങ്ങൾ അഥവാ വിസ്ഡം ടീത്ത്. എന്താണ് പ്രായപൂർത്തിയായതിനു ശേഷം മനുഷ്യരിൽ ഉണ്ടാകുന്ന പല്ലുകളാണ് ഏത്, വിസ്ഡം ടീത്ത് അഥവാ വിവേകദന്തങ്ങൾ. അപ്പോൾ നമുക്ക് ചോദ്യം എന്താണ്, പ്രായപൂർത്തിയായ വ്യക്തിയിൽ ഉണ്ടാ പല്ലുകളുടെ എണ്ണമാണെങ്കിൽ അവിടെ ഉത്തരം 32. എന്നാൽ കുട്ടികളിലെ സ്ഥിരങ്ങളുടെ എണ്ണം എത്രയാണ്, 28. മനുഷ്യരീരത്തില് വ്യത്യസ്ത ഇനം പല്ലുകൾ കാണപ്പെടുന്നു. നമ്മുടെ വായ പരിശോധിച്ച് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വായില് വ്യത്യസ്ത ആകൃതിയിലുള്ള പല്ലുകൾ കാണാൻ കഴിയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് വ്യത്യസ്ത ആകൃതിയിലുള്ള പല്ലുകൾ എന്ന് ചോദിച്ചാല് ഓരോ പല്ലിനും ഓരോ വ്യത്യസ്ത ഫംഗ്ഷൻ അഥവാ പ്രക്രിയ എന്നുള്ളത്. നമ്മൾ പൊതുവെ പല്ലിന്റെ ഘടന അല്ലെങ്കിൽ പല്ലിന്റെ എന്താണ് ഫംഗ്ഷൻ അഥവാ ജോലി എന്ന് വെച്ചാല് ആഹാരം ചവച്ചരയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കുമെന്ന് പറയുന്നെങ്കിൽ പോലും ഓരോ പല്ലുകൾക്കും അല്ലെങ്കിൽ ഓരോ ഘടനകളുടെ പല്ലുകൾക്കും അതിൻ്റെതായ പ്രത്യേക ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് മനുഷ്യരത്തിൽ കാണപ്പെടുന്ന 4 വ്യത്യസ്തതരം പല്ലുകളാണ് എന്താണ് ഉളിപ്പല്ല്, ഇംഗ്ലീഷിന്റെ ഇൻസിസർ എന്ന് പറയുന്നു. രണ്ടാമത്തത് കൊമ്പല്ല് അഥവാ കെനൈൻ എന്ന് പറയുന്നു. മൂന്നാമത്തത് അഗ്രചർവണകം അഥവാ പ്രീ മോളാർ എന്ന് പറയുന്നു. ലാസ്റ്റ് ചർവണകം അഥവാ മോളാർ എന്ന് പറയുന്നു. അങ്ങനെ 4 വ്യത്യസ്ത എന്താണ് ഘടനയുള്ള പല്ലുകളാണ് മനുഷ്യരീരത്തില് കാണപ്പെടുന്നത്. നമ്മളിത് 7 ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യമാണ്. ഇതിലൊന്നും കൂടെ റിവിഷനായിട്ട് നമ്മൾ പറയുന്നതേ ഉള്ളൂ.
അപ്പോൾ മനുഷ്യത്തിൽ കാണുന്ന ഒന്നാമത്തെ പല്ലേതാണ് പുളിപ്പല്ല്, അതിന് എന്ന് പറയുന്നു നമ്മള്, അതിന് ഇംഗ്ലീഷില് ഇൻസിസർ എന്ന് പറയുന്നു. രണ്ടാമത്തെ പല്ലാണ് കൊമ്പല്ല്, അതിന് കെലേൺ എന്ന് പറയുന്നു. മൂന്നാമത്തെ പല്ലാണ് അഗ്രചർവണകം അഥവാ അതിന് എന്ന് പറയുന്നത് പ്രീ മോളാർ. അവസാനത്തെ ഏതാണ്? ചർവണകം അഥവാ മോളാർ എന്ന് പറയുന്നു. നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഓരോ പല്ലിന്റെ ഘടനയും അതിൽ എത്ര എണ്ണം മനുഷ്യത്തില് ആകെയുള്ള പ്രായപൂർത്തിയായതിന് 32 പല്ലുകളില് ഈ പല്ലുകളുടെ എണ്ണവുമാണ് നമുക്ക് പ്രധാനം നോക്കേണ്ടത്. ഒന്നാമത്തെ പല്ലാണ് ഉളിപ്പല്ല്. മനുഷ്യരത്തിലെ ഏറ്റവും ആദ്യം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വരി പല്ലുകളാണ് ഉളിപ്പല്ലുകൾ. ഇവ എത്ര എണ്ണമുണ്ട്? എല്ലാം കൂടി 8 എണ്ണമുണ്ട്. ഈ 8 എണ്ണത്തിന്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാല് മുകളിലത്തെ വരിയിൽ 4 എണ്ണവും താഴത്തെ വരിയില് 4 എണ്ണവും, മുകളിലത്തെ വരി 4 എണ്ണവും താഴത്തെ വരിയില് 4 എണ്ണവും, അങ്ങനെ 8 പല്ലുകൾ ഉൾക്കൊള്ളുന്നതാണ് ഉളിപ്പല്ലുകൾ. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാല് കടിച്ചു മുറിക്കുന്ന ആഹാരത്തെ നീന്നു കടിച്ചു മുറിക്കുക എന്നതാണ് ഉളിപ്പല്ലുകളുടെ ജോലി. എന്തെങ്കിലും ആഹാര എന്താണ് പ്രധാനമായും സസ്യാഹാരങ്ങളെ കടിച്ചു മുറിക്കുക, അവയാണെങ്കിലും ജോലി ഉളിപ്പല്ലി അഥവാ ഇൻസിസറിന്റെ ഫംഗ്ഷൻ. രണ്ടാമതായി പഠിക്കേണ്ടത് കൊമ്പല്ല്. ഈ കൊമ്പല്ലുകളുടെ പ്രത്യേകത എന്ന് വെച്ചാല് മനുഷ്യ ശരീരത്തിൽ എന്താണ് ഉളിപ്പല്ലുകൾക്ക് ശേഷം കാണപ്പെടുന്നത്, ഉളിപ്പല്ലുകൾക്ക് 2 വശങ്ങളിലായി കാണപ്പെടുന്ന പല്ലുകളാണ് കൊമ്പല്ലുകൾ. ഇവിടെ എണ്ണം എത്രയാണ് ടോട്ടല്? ഇവിടെ എണ്ണം 4 എണ്ണമാണ്. മുകളിലത്തെ വരിയിൽ 2 എണ്ണവും താഴത്തെ വരി 2 എണ്ണവുമാണ് ഏതിന്റെ കണക്ക്? നമ്മുടെ ഉളിപ്പല്ലുകളുടെ കണക്ക്. മുകളിലത്തെ വരി എന്താണ്? മുകളിലത്തെ വരിയില് 4 എണ്ണം താഴത്തെ വരിയില് 2 എണ്ണം പൂർത്തിരിക്കുന്ന പല്ലുകളാണ് എന്നാണ് നമ്മൾ പറഞ്ഞ കൊമ്പല്ലുകൾ. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാല് കടിച്ചു കീറുക, മാംസാഹാരങ്ങളെ എന്തിനും വളരെ കാഠിന്യമേറിയ ആഹാര പദാർത്ഥങ്ങളെ എന്തിനും കടിച്ചു കീറുക എന്നതാണ് അതിന്റെ ഫംഗ്ഷൻ. നമ്മൾ ഈ പറഞ്ഞ കൊമ്പല്ലുകളുടെ ഫംഗ്ഷൻ അഥവാ കെനൈൻസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ടതാണ് അഗ്രചർവണകം അഥവാ പ്രീ മോളാർ. എന്താണ് അഗ്രചർവണകം അഥവാ പ്രീ മോളാർ? അപ്പൊ അഗ്രചർവണ ടോട്ടൽ എത്രണ്ണമുണ്ട്? ടോട്ടല് 8 പല്ലുകളുണ്ട്. ടോട്ടൽ എത്ര പല്ലുണ്ട്? 8 പല്ലുണ്ട്. അപ്പൊ അതിന്റെ കണക്ക് എങ്ങനെയാണ്? മുകളിലത്തെ വരിയിൽ 4 എണ്ണവും താഴത്തെ വരിയില് 4 എണ്ണം, മുകളിലത്തെ വരിയിൽ 4 എണ്ണവും താഴത്തെ വരിയില് 4 എണ്ണം, ടോട്ടല് 8 പല്ലുകളാണ് മനുഷ്യരില് അഗ്രചർമ്മണം അഥവാ പ്രീ മോളാറായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ പ്രീ മോളാറിന്റെ ജോലി എന്ന് വെച്ചാല് ആഹാരത്തെ എന്ത് ചെയ്യുക? ആഹാരത്തെ ചവച്ചരച്ച് കഴിക്കുക, ചെറു കടകങ്ങളാക്കി മാറ്റുകയാണ് ആരുടെ ഫംഗ്ഷൻ? അഗ്രചർവണത്തിന്റെ ഫംഗ്ഷൻ. അത് അവസാനമായിട്ട് പഠിക്കേണ്ട ഒരു പല്ലാണ് ചർവണകം. എന്താണ് അവസാനത്തെ കാറ്റഗറി? ഏതാണ് ചർവണകം അഥവാ ഇനി ഇംഗ്ലീഷില് മോളാർ എന്ത് മോളാർ പീസ് എന്ന് പറയുന്നു. അപ്പൊ മോളാർ പീസ് എണ്ണം എത്രയാണ്? 12 എണ്ണമാണ്. എങ്ങനെയാണ്? 12 എണ്ണമാണ്. ഇതിന്റെ കണക്ക് എങ്ങനെ വരും? താഴത്തെ വരിയില് 6ഉം മുകളിലത്തെ വരിയില് 6ഉം, താഴത്തെ വരിയിൽ 6ഉം മുകളിലത്തെ വരിയില് 6ഉം, അതാണ് ഇതിന്റെ കണക്ക്. നമ്മൾ പറഞ്ഞ അഗ്രചർവണകം അഥവാ മോളാർ പല്ലുകളുടെ എണ്ണം. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അഗ്രചർവണത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആഹാരത്തെ ചവച്ചരയ്ക്കുക, ചെറു ഘടകങ്ങളാക്കി മാറ്റുക ആരുടെ ഫംഗ്ഷൻ? ചർവണത്തിന്റെയും ഫംഗ്ഷൻ അഥവാ മോളാർ പീസിന്റെ ഫംഗ്ഷൻ എന്താണ്? ആഹാരത്തെ എന്ത് ചെയ്യുക? സ്മാൾ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റുക, അതാണ് ചർവണത്തിന്റെയും ഫംഗ്ഷൻ. ഇനി ഇവയുടെ കണക്കുകൾ നമ്മൾ 12 എണ്ണമെന്ന് പറഞ്ഞു. ഇനി ഇത് കുട്ടികളിലാവുമ്പോൾ നമ്മൾ ഈ എന്താണ് ഉൾപ്പല്ലുകളും കൊമ്പല്ലുകളും അഗ്രചർവണകവും കുട്ടികളിൽ ഇതേ കണക്ക് തന്നെ വരും. പക്ഷേ ചർവണം അഥവാ മോളാർ പല്ല് ജീൻസിന്റെ കേസിൽ കുട്ടികളിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾ നമ്മൾ പറഞ്ഞു കുട്ടികളിലെ 4 പല്ലുകൾ പ്രായപൂർത്തിയായ ശേഷമേ മുളയ്ക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് കുട്ടികളിലെ അഗ്രചർവണകം 8 എണ്ണേ കാണുള്ളൂ, കാരണം ഈ 4 പല്ലുകൾ പിന്നെ മാത്രമേ മുളയ്ക്കൂ. അപ്പൊ കുട്ടികളിൽ 8 എണ്ണേ കാണും, അങ്ങനെ കുട്ടികളിൽ എല്ലാവരും 28 പല്ലുകളെ കാണും. ഓക്കെ, അപ്പൊ ഈ 4 പല്ലുകൾ കുട്ടികളില് പിന്നീട് മാത്രമേ അവയുടെ എന്താണ് പ്രായപൂർത്തിയായ ശേഷം മാത്രമേ അവയില് അവർക്ക് മുളയ്ക്കൂ. അപ്പൊ എന്താണ് നമ്മുടെ ഇതാണ് സാധാരണഗതിയിൽ പല്ലിന്റെ ഒരു എന്താണ് സ്ട്രക്ചർ മനുഷ്യരീതിയിൽ. എന്താണ് 4 പല്ലുകൾ വീതം എന്താണ് താഴെയും മുകളിലുമായിട്ട് ഉളിപ്പല്ലുകൾ, 2 എണ്ണം വീതമായിട്ട് കൊമ്പല്ലുകൾ, 4 എണ്ണം വീതമായിട്ട് തന്നെ അഗ്രചർവണകം, 6 എണ്ണം വീതമായിട്ട് ചർവണകം. ഇനി ഇതില് അഗ്രചർവണകത്തെയും ചർവണകത്തെയും ചേർത്ത് പറയുന്ന ഒരു പേരുണ്ട് അണപ്പല്ലുകൾ. എന്താണ് അഗ്രചർവണത്തെയും എന്താണ് ചർവണത്തെയും ചേർത്ത് പറയുന്ന വിളിക്കുന്ന ഒരു പേരാണ് അണപ്പല്ലുകൾ. ഇവിടെ രണ്ടും പൊതുവായി വിളിക്കുന്ന പേരാണ് അണപ്പല്ലുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്താണ് പല്ലുകളെ എന്തുകൊണ്ട് പറയേണ്ട കാര്യം. ഇനി നമുക്ക് ഇതിന് ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു ഉളിപ്പല്ലുകളുടെ ജോലി എന്താണ്? ആഹാരത്തെ കടിച്ചു മുറിക്കുകയാണ് ഉളിപ്പല്ലുകളുടെ ജോലി അഥവാ എന്താണ് ഇൻസിസറിന്റെ ജോലി. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രധാനമായും സസ്യാഹാരങ്ങൾ കഴിക്കുന്നതിനാണ് നമ്മൾ ഏത് പല്ലുപയോഗിക്കുന്നത്? ഈ ഉളിപ്പല്ലുകൾ ഉപയോഗിക്കുന്നത്. ഇനി കൊമ്പല്ലുകൾ എന്തിനും ഉപയോഗിക്കും? ആഹാരം കടിച്ചു കീറുന്നതിന്, വളരെ കട്ടിയേറിയ മാംസാഹാരങ്ങളൊക്കെ കടിച്ചു കീറുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? കൊമ്പല്ലുകൾ ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ് മാംസാഹാരികളായ ജീവികളിൽ പ്രധാനമായും കാണപ്പെടുന്ന പല്ലുകൾ ഏതായിരിക്കും? കൊമ്പല്ലുകളാണ്. എന്താണ്
മാംസാഹാരം ചാൽ അവ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് മാംസാഹാരമാണ് അപ്പോൾ മാംസാഹാരം കഴിക്കുന്ന ജീവികളിൽ കാണപ്പെടുന്ന പല്ലുകൾ എങ്ങനെയുള്ളവയായിരിക്കും കൊമ്പല്ലുകളാണ് അപ്പോൾ ഇവയിൽ കാണപ്പെടുന്ന കൊമ്പല്ലുകൾ ഒന്നുകിൽ അവയുടെ എണ്ണത്തിന് കൂടുതലായിരിക്കും ഒന്നുകിൽ എന്താണ് അവയുടെ എണ്ണം കൂടുതലായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ നാലെണ്ണമേ കാണൂ നാലെണ്ണമേ കാണൂ ഉദാഹരണം സിംഹമൊക്കെ എടുത്താൽ അവയിൽ നാല് കൊമ്പലുകൾ മാത്രമേ കാണൂ പക്ഷേ അവ വളരെയധികം കൂർത്തതും വളരെയധികം ശക്തിയേറിയതുമായ കൊമ്പലുകളാണ് എന്നാണ് നമ്മുടെ ഈ മാംസാഹാരികൾക്ക് ഉള്ളത് മാംസാഹാരം കഴിക്കുന്ന ജീവികൾക്ക് ഉള്ളത് ഇനി നമ്മൾ പറഞ്ഞു ഈ സസ്യാഹാരം കഴിക്കുന്ന ജീവികൾ ഈ പശു ആട് പോലുള്ള സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് കൂടുതലുള്ള പല്ല് ഏതായിരിക്കും അവയ്ക്ക് ഉളിപ്പല്ലുകളാണ് കൂടുതലുള്ളത് കാരണം അവയ്ക്ക് സസ്യാഹാരത്തെ കടിച്ചു കീറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കടിച്ചു മുറിക്കുന്നതിന് വേണ്ടി എന്തുള്ളത് ഉളിപ്പല്ലുകൾ അഥവാ ഇൻസിസേഴ്സ് ആണ് കൂടുതലുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും പോയിന്റ്സ് ഇന്ന് പഠിക്കാനുള്ളത് നമ്മുടെ മനുഷ്യന്റെ ദന്തങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ളത് നമുക്ക് എന്തെങ്കിലും ഇന്ന് കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ചർച്ച ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു മനുഷ്യത്തിലെ പല്ലുകളുടെ എണ്ണം എത്രയാണ് 32 പ്രായപൂർത്തിയായാലും 32 അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർസ് അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ NMMS ക്വസ്റ്റ്യൻസ് ചോദിച്ച ചോദ്യമാണ് ഹോഴ്സ് അഥവാ കുതിരയിലെ ദന്തങ്ങളുടെ പല്ലുകളുടെ എണ്ണം എത്രയാണ് അപ്പൊ അതിന് ആൻസർ എത്രയാണ് 44 ആൻസർ എന്താണ് 44 അതിന്റെ ഉത്തരം എന്താണ് നമ്മുടെ കുതിരയിലെ ദന്തങ്ങളുടെ എണ്ണം എത്രയാണ് 44 ഇനി മറ്റൊരു പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മുടെ നമ്മൾ പറഞ്ഞു പല്ലിന്റെ ദൃഢതയ്ക്ക് കാരണം പല്ലിന്റെ ഏറ്റവും പുറംപാളിയായ ഇനാമൽ എന്ന ഒരു ഘടകമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് കാരണമായ ഒരു മൂലകം ഏതാണ് എന്താണ് ഇനാമൽ എന്ന വളരെ കാഠിന്യമേറിയ പല്ലിൽ കാണപ്പെടുന്ന ഏറ്റവും പുറമെയുള്ള പാളിയായി ഇനാമലിന്റെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ ബലം നൽകുന്ന പ്രധാന മൂലകം ഏതെന്ന് കിട്ടുന്ന ആൻസർ ഫ്ലൂറിൻ ആണ് എന്താണ് ഫ്ലൂറിൻ ആണ് അപ്പൊ പറഞ്ഞ കാര്യം എന്താണ് പ്രധാനമായിട്ടും രണ്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കുതിരയിലെ പല്ലുകളുടെ എണ്ണം എത്ര എത്ര ഉത്തരം എത്രയാണ് 44 രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു ഫ്ലൂ നമ്മൾ നമ്മുടെ ഇനാമലിലെ എന്താണ് ആരോഗ്യത്തിന് ആരോഗ്യസ്ഥിതി കാരണമായ മൂലകം ഏതാണ് ഫ്ലൂറിൻ ആണ് മൂന്നാമത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാല് ആനയിലെ ആനക്കൊമ്പുകൾ രൂപാന്തരപ്പെട്ടത് ഏത് തരം പല്ലുകളിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ നാല് പല്ലുകളിൽ നിന്ന് ഏത് പല്ലുകൾ രൂപാന്തരം പ്രാപിച്ചാണ് ആനയിലെ എന്ത് പല്ലുണ്ടായത് ആനയിലെ ആനക്കൊമ്പുണ്ടായെന്ന് വെച്ചാൽ ഇത്തരം ഉളിപ്പല്ലുകളാണ് എന്താണ് ഉളിപ്പല്ലുകൾ രൂപാന്തരം പ്രാപിച്ച ഇൻസിസേഴ്സ് മാറ്റം വന്നാണ് എന്തുണ്ടായത് ആനകളിലെ കൊമ്പായിട്ട് മാറിയിരിക്കുന്നത് ഇനി അടുത്തൊരു അവസാനത്തെ ചോദ്യമാണ് നമുക്കറിയാവർക്കും അറിയാം നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ടൂത്ത് പേസ്റ്റ് അപ്പൊ ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഒരു സംയുക്തം ഒരു എന്താണ് വസ്തു ഏതാണ് നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ടി ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ കാൽഷ്യം ഫ്ലൂറൈഡ് എന്നാണ് കാൽഷ്യം ഫ്ലൂറൈഡാണ് ഫ്ലൂറൈഡാണ് എന്തിന്റെ ആരോഗ്യത്തിന് കാരണമായിട്ട് നമ്മുടെ പല്ലിൽ സോറി നമ്മുടെ ടൂത്ത് പേസ്റ്റിൽ കാണപ്പെടുന്നത് ടൂത്ത് പേസ്റ്റിൽ കാണുന്ന ഒരു സംയുക്തമാണ് കാൽഷ്യം ഫ്ലൂറൈഡ് ഇതാണ് പല്ലിന്റെ ആരോഗ്യത്തിന് കാരണം അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് നമുക്ക് അടുത്ത ക്ലാസ്സിലെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെയും